മാധവ മഹാദേവ അപ്പോൾ എല്ലാവർക്കും ഫോർഗോട്ടൺ മലയാളം മൂവീസിലേക്ക് സ്വാഗതം. ഇന്നത്തെ സിനിമയാണ് അപ്പോൾ ഇതങ്ങനെ ഒരു ഫോർഗോട്ടൺ സിനിമയൊന്നുമല്ല എനിക്കറിയാം. പക്ഷേ അപ്പൂപ്പൻ്റെ ഫേവററ്റ് മൂവീസിലൊരെണ്ണമാണ്. അപ്പോൾ ഞാൻ സമയം കളയുന്നില്ല, നമുക്ക് ഫസ്റ്റ് സെഗ്മെൻറ്റിലേക്ക് പോവാം. സ്റ്റോറി സുരേഷ് ഗോപിയാണ് എൽ കെ ലാൽ കൃഷ്ണ എൽ കെ ഭയങ്കര സ്റ്റൈലിഷാണ് പുള്ളിയുടെ. ഇവിടെ രണ്ട് ചുരുണ്ട മുടി, നെറ്റിയിലൊരു പൊട്ട്, കയ്യിൽ എന്തോന്നടി ഫ്രണ്ട്ഷിപ്പ് ബാൻഡ്. എൽ കെ ഒരു ക്രിമിനൽ ലോയറാണ്. പുള്ളി എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, കൊലക്കയർ ഓൾറെഡി വിധിച്ചൊക്കെ കിടക്കുന്ന കുറെ ക്രിമിനൽസിനെ വാദിച്ച് രക്ഷിച്ച് പുറത്തിറക്കി, എന്നിട്ട് പുള്ളി തന്നെ അവരെയും കൊല്ലു. ഇതിലും പേരുന്ന പുള്ളിക്ക് അവർ വാദിച്ച് രക്ഷപ്പെടുത്താണ്ട് അവർ ഓട്ടോമാറ്റിക്കലി കൊലക്കയർ വന്നവർ ചത്തേന്. പക്ഷേ ഇല്ല, ഇതാണ് എൽ കെയുടെ സ്റ്റൈൽ. കാരണം എൽ കെ കുറച്ച് വേർഡ്. അത് ചിന്താപടി ഒന്നുമല്ല, അത് ലങ്ക. ഇങ്ങനെയൊക്കെ ഒരു രൂപാണെങ്കിലും എൽ കെയുടെ വിചാരം എൽ കെ ഭയങ്കര കൂളാന്ന്. സൈഡിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ഊക്കുന്ന എൽ കെക്ക് മനസ്സിലാവുന്നില്ല. പ്രതികൾക്ക് വേണ്ടി വാദിക്ക്, ഇല്ലെങ്കിൽ ഈ കേസ് നിന്നേക്കാൾ മെടുക്കരായവർ വാദിക്കും. ഇല്ലെങ്കിൽ ഈ കേസ് നിന്നേക്കാൾ മെടുക്കരായവർ വാദിക്കും. ഇയാൾക്ക് ഇതെല്ലാം മനസ്സിലാവുന്നുണ്ട്. ഫുൾ ടൈം മാധവ മഹാദേവ. ഒരു ദിവസം കുറച്ച് ആൾക്കാർ എൽ കെയുടെ അടുത്ത് ഒരു കേസിന്റെ ചാർജ് ഷീറ്റുമായി എത്തും. ചാർജ് ഷീറ്റ് തുറന്നു നോക്കുമ്പോൾ അതിൽ എഴുതിയിരിക്കുന്നു ചിന്താമണി കൊല കേസ്. അതൊരു ചാർജ് ഷീറ്റാണ് ഭയ, അത് കൊല കേസ് എന്നൊന്നും എഴുതി വെക്കാൻ പറ്റൂല. എനിവേസ്, ഈ വന്നിരിക്കുന്ന ആരാന്ന് വെച്ചാൽ ചിന്താമണി കൊലക്കേസിലെ പ്രതികളായ മിർച്ചി ഗേൾസിന്റെ പാരന്റ്സ് ആണ്. അവർ എൽ കെനോട് ഈ കേസ് എടുക്കാൻ ആവശ്യപ്പെടും. പണമുണ്ടോ നിങ്ങളുടെ കയ്യിൽ? ഉണ്ട്, ദൈവം സഹായിച്ചിൻ പ്ലെന്റി. അതെങ്ങനെ വേണം, എത്ര വേണം സാറ് പറയണം. ഷെയിം, സ്വന്തം മക്കളുടെ ജീവന്റെ വില അന്യരെ കൊണ്ടല്ല പറയിക്കേണ്ടത് മിസ്റ്റർ ഹരിദാസ്. ഹരിദാസ്, അതെത്രയാണെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചാ മതി. അപ്പം മിസ്റ്റർ ഹരിദാസ് പറയും 50 lakhs. അത് കേട്ട എൽ കെ പറയും പോരാ 1C. നിങ്ങളല്ലേ കുറച്ചേരം മുമ്പ് പറഞ്ഞ പൈസ തീരുമാനിക്കാൻ. എനിവേസ്, എൽ കെ ഈ കേസ് ഏറ്റെടുക്കും. വിച്ച് ബ്രിങ്സ് അസ് ടു അവർ നെക്സ്റ്റ് സെഗ്മെന്റ്, മിർച്ചി ഗേൾസ് വേഴ്സസ് മസ്കറ്റിയർ. എൽ കെ കേസിലേക്ക് അന്വേഷണം തുടങ്ങും. നമുക്ക് ചിന്താമണിയുടെ ഫ്ലാഷ് ബാക്ക് കാണിച്ചു തരും. ബേസിക്കലി ചിന്താമണി ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണ്. ചിന്താമണിയുടെ ബന്ധുക്കളാണ് അച്ഛനായ തിലകൻ, മുറച്ചെറുക്കനായ ഈ റാൻഡം ഡൂഡ്, ആൻഡ് ഓൾസോ മൈ മാൻ ബാൽ ചുള്ളി, ഹൂസ് ജസ്റ്റ് റാൻഡംലി ഹാങ്ങിങ് അറൗണ്ട്. ബാൽജി, അവർ കുറച്ച് പ്രൈവസി കൊടുക്ക്. സൗകര്യമില്ല. ഓക്കെ. ചിന്താമണി പഠിച്ച് മെഡിസിൻ എൻട്രൻസ് പാസ്സാവും, എല്ലാവരും ഹാപ്പി ആവും. എന്റെ മണിക്കുട്ടി എൻട്രൻസ് പാസ്സായി. മുറച്ചെറുക്കൻ ഡൂഡ് പറയും, കൺഗ്രാജുലേഷൻസ്. അത് കേട്ട് ചിന്താമണി പറയും, ഇറ്റ്സ് ഓക്കെ ബ്രോ, ഇറ്റ്സ് ഓക്കെ, വി ഹാവ് ഓൾ ബീൻ ദേർ. അങ്ങനെ ചിന്താമണി മെഡിക്കൽ കോളേജിൽ എത്തും. ആ മെഡിക്കൽ കോളേജിൽ തന്നെ കുറച്ച് ടെറർ സീനിയേഴ്സ് ഉണ്ട്, മിർച്ചി ഗേൾസ്. മിർച്ചി ഗേൾസിനെ പറ്റി പറയുകയാണെങ്കിൽ, 9 നരഭോജികൾ, 9 കെട്ട പെൺകൾ, നവരത്നങ്ങൾ, 9 ഗോൾഡൻ ബീറ്റിൽസ്. പാവങ്ങളെ സ്നേഹിക്കുന്നവരുണ്ട്, പാവങ്ങളെ സ്നേഹിക്കാത്തവരുണ്ട്, പാവങ്ങളെ സഹായിക്കുന്നവരുണ്ട്, പാവങ്ങളെ സഹായിക്കാത്തവരുണ്ട്, പിന്നെ പാവങ്ങളോട് പട്ടി പൂച്ച ഉള്ള കുറെ ആൾക്കാരുണ്ട്. അതാണ് മിർച്ചി ഗേൾസ്. എനിവേസ്, ചിന്താമണിയെ കാണുന്ന മിർച്ചി ഗേൾസ് പറയും, ചിന്താമണിയെ കാണുന്ന മിർച്ചി ഗേൾസ് എന്തോ പറയും. ചിന്താമണിയെ ഇങ്ങനെ ഉപദ്രവിക്കെങ്കിലും മിർച്ചി ഗേൾസ് നല്ല കൂളാണ്. ചിന്താമണി, ആർ യു എ തിങ്കിംഗ് ബേൾ? കൂൾ കൂൾ. Angel like beauty. Cool, cool. No. Chintamani MBBS.
ഇതിനെ കാരെ പിടിച്ച് ഈ ഗ്രൂപ്പിൽ ചേർത്തത്? ചിന്താമണി MBBS. ഞാൻ ഇപ്പോഴും ആലോചിക്കായിരുന്നു, ഈ 9 മിർച്ച് ഗേൾസ് ഉണ്ടെങ്കിൽ ഒരു 4-5 പേരുടെ പാരന്റ്സേ വന്നിട്ടുള്ളൂ, ഇവളുടെ ഒന്നും വന്നില്ല. ഇതാ എനിവേസ്, ഈ ഉള്ള ഇടയ്ക്കിടയ്ക്ക് ഗ്ലൂക്കോസ് അടിച്ച് ഹൈ ആയി ചിന്താമണി റാഗി ആൻ ചെല്ലു. അവൾ ചിന്താമണിയോട് പറയും, നിന്റെ ഷാർപ്പ് ബ്രെയിൻ അല്ലേ, 512 മെമ്മറി കാർഡ്. 512 മെമ്മറി കാർഡോ? അവൾ കുറച്ച് കുറവല്ലേ, ഒരു 10 പാട്ടൊക്കെ സ്റ്റോർ ചെയ്യാം. ഓക്കെ, സോറി സോറി. അവൾ ചിന്താമണിയോട് പറയും, എന്തു പറ്റി, എനി ഗൈനിക് പ്രോബ്ലം, ലീവ് ഇറ്റ്. എന്താ ഞാൻ പറയും മോളോട്? അതിന് ഇഷ്ടപ്പെട്ടു, കൊള്ളാം, നമുക്ക് ലൈഫിൽ എന്ത് പ്രോബ്ലം വന്നാലും. സോ ലേഡീസ്, ഇഫ് യു ആർ ഫേസിംഗ് എനി ഗൈനക് സ്ലാഷ് പ്രഗ്നൻസി പ്രോബ്ലംസ്, ദേർസ് എ വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ ടു ഇറ്റ്. എന്ത് പറ്റി, എനി ഗൈനക് പ്രോബ്ലം, ലീവ് ഇറ്റ്. ചേച്ചി, ഇന്നലെ ഞാനും എന്റെ ബോയ് ഫ്രണ്ടും പ്രൊട്ടക്ഷൻ ഉപയോഗിച്ചില്ല, എനിക്ക് പേടിയാവുന്നു. ഗൈനക് പ്രോബ്ലം, ലീവ് ഇറ്റ്. ചേച്ചി, എന്റെ പീരിയഡ്സ് ഒക്കെ ആകെ ഇറെഗുലറാ, ഡിലേ ആവുന്നു, ഞാൻ എന്ത് ചെയ്യും? ഗൈനക് പ്രോബ്ലം, ലീവ് ഇറ്റ്. ചേച്ചി, ഞാൻ പരീക്ഷയ്ക്ക് പൊട്ടി. ചേച്ചിയുടെ അഭിനയം നല്ല ഊളായിട്ടുണ്ട്. ഇനിയിപ്പോ അതല്ലേ ചെയ്യാൻ പറ്റും. മിർച്ച് ഗേൾസ് ചിന്താമണിയെ റാഗ് ചെയ്ത് കൊന്ന് ബോഡി കഷ്ണങ്ങളാക്കി പുഴയിലൊഴുക്കും. സോറി ചിന്താമണി, വി ആർ സോ ക്രൂവൽ, മിർച്ചീസ് ആർ സോ ഹോട്ട്. ചിന്താമണി മരിച്ച വാർത്ത ന്യൂസ് പേപ്പറിൽ വരും. ബേപ്പൂർ മീൻപിടുത്ത ഹാർബർ പരിസരത്ത് നിർത്തിയിട്ട വള്ളത്തിൽ ശനിയാഴ്ച അതിരാവിലെ ഉഗ്രസ്ഫോടനമുണ്ടായി. കരിമല്ലൂർ നഗരമടക്കമുള്ള ജില്ലയിലെ ഭൂരിഭാഗ പ്രദേശങ്ങളിലെയും കുടിവെള്ള വിതരണത്തെ സ്തംഭിപ്പിക്കുന്ന ഒരു വെള്ള ഭീഷണി ഒഴിവായി. കരിമല്ലൂർ പുറപ്പള്ളിക്കാവിലെ ബണ്ട് നിർമ്മാണം പൂർത്തിയായി. എന്ത് എന്ത് എഴുതി വെക്ക, എന്ത് എഴുതി വെക്ക, മാധവ മഹാദേവ. എനിവേസ്, ഈ മിർച്ചി ഗേൾസിനെ എൽ കെ ഈ കേസിൽ നിന്ന് എങ്ങനെ രക്ഷിക്കും എന്നാണ് ബാക്കി സ്റ്റോറി. ടോട്ടൽ ഡിസ്ട്രക്ഷൻ. അതിന് ഇയാളെന്തര കണ്ണാടിയൊക്കെ അടിച്ചു പൊട്ടിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോവാം, ഡബിൾ മിർച്ചി. ചിന്താമണി കൊലക്കേസിൽ പ്രോസിക്യൂഷൻ സൈഡിൽ വാദിക്കാൻ വരുന്ന ആളാണ് അഡ്വക്കേറ്റ് കണ്ണായി, പ്ലേഡ് ബൈ സായ് കുമാർ. കണ്ണായി കുറച്ച് ക്രീപ്പി ആണോന്ന് ചോദിച്ചാൽ കുറച്ച് അധികം ക്രീപ്പിയാ. കൊള്ളാല്ലേ, എൽ കെക്ക് പറ്റിയ മാച്ച്. അപ്പോൾ സായ് കുമാർ വേഴ്സസ് എൽ കെ ആണ് ഈ കേസ് നടക്കുന്നത്. പക്ഷേ എൽ കെനെ ഈ കേസിൽ അസിസ്റ്റ് ചെയ്യാൻ ഒരാളും കൂടെ ഉണ്ട്. പ്രസന്റിംഗ് ടു യു അവർ ഫേവറേറ്റ് ക്യാരക്ടർ ഇൻ ദിസ് മൂവി, അഡ്വക്കേറ്റ് പട്ടുമാൾ, പ്ലേഡ് ബൈ വാണി വിശ്വനാഥ്. അഡ്വക്കേറ്റ് പട്ടുമാൽ ഇസ് സച്ച് എ പുവർലി റിട്ടൺ ക്യാരക്ടർ. പുള്ളിക്കാരി റാൻഡംലി എവിടുന്നോ വന്ന് ഒരു സൗത്ത് ഇന്ത്യൻ ആക്സെന്റ് ഇട്ട് ഇംഗ്ലീഷ് ഒക്കെ തകർത്തടിച്ച് ചുരുക്കി പറഞ്ഞ മിർച്ചികൾ സുളയാണെങ്കിൽ പട്ടുമാള് പരയുള്ള. ഓർ ആസ് ഷീ ലൈക്സ് ടു പുട്ട് ഇറ്റ്, നീങ്ക മിർച്ചിനാ നാ ഡബിൾ മിർച്ചി, സുമ കടിച്ചനെ വെച്ചുക മോളെ, പോക വന്ദ്രോ. പോകയോ എവിടുന്ന്? ഫ്രം യുവർ നയൻ ഹോളി ഹോൾസ്. ഫ്രം യുവർ നയൻ ഹോളി ഹോൾസ്. പൊന്നി മക്കളെ. എനിവേസ്, ത്രൂ ഔട്ട് ഈ സിനിമ ഞാൻ ഇങ്ങനെ വണ്ടർ ചെയ്യായിരുന്നു ഇനി എന്തായിരിക്കും ട്വിസ്റ്റ്. കാരണം ഫ്ലാഷ് ബാക്കി കാണിച്ചു മിർച്ചി ഗേൾസ് ആണ് ചിന്താമണിയെ കൊന്നത്, ഇനി ഒരു ട്വിസ്റ്റിന് സ്കോപ്പ് ഒന്നുമില്ല. പക്ഷെ പിന്നെ നമുക്ക് മനസ്സിലാവുന്നു, ഈ ഫ്ലാഷ് ബാക്ക് എന്ന് പറഞ്ഞ് എഴുതിയേക്കുന്ന ഈ ചാർജ് ഷീറ്റ്, ഈ കാണിക്കുന്ന ഫ്ലാഷ് ബാക്ക് എല്ലാം ഫേക്കാണ്, ഇങ്ങനൊന്നും നടന്നിട്ടില്ല. കൊള്ളാം, നല്ല ട്വിസ്റ്റ്. ഇപ്പൊ മിർച്ചി ഗേൾസ് അല്ല ചിന്താമണിയെ കൊന്നത്, അത് മിർച്ചി ഗേൾസിന് അറിയാം. മിർച്ചി ഗേൾസ് ഇത് സുരേഷ് ഗോപി എടുത്ത് പറഞ്ഞിരുന്നെങ്കിൽ പുള്ളി ഒരു അരമണിക്കൂർ മുമ്പേ സിനിമ തീർത്തേനെ. പക്ഷേ ഇല്ല, സുരേഷ് ഗോപിയെ കാണുമ്പോൾ മിർച്ചി ഗേൾസ് പറയുന്നത് ഞങ്ങൾക്ക് തന്റെ ഒരു അഡ്വൈസും ആവശ്യമില്ല, കോടതിയിൽ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. എന്നെ പിടിച്ചല്ല കിണത്തിലും തള്ളണം.
അല്ല, അവൻ നമ്മൾ ഈ കാണിക്കുന്ന ഫ്ലാഷ് ബാക്ക് മറ്റേ ചാർജ് ഷീറ്റിനെ ബേസ്ഡ് ആണല്ലോ. ആ ചാർജ് ഷീറ്റ് ആരാ എഴുതിയത്? മണിയമ്പിള്ള രാജു. ആ മണിയമ്പിള്ള പുള്ളി എന്തിനാ ഫേക്ക് ചാർജ് ഷീറ്റ് എഴുതുന്നത്? പുള്ളി ഒരു നല്ല ആളല്ലേ. മൂവിങ് ഓൺ. ചിന്താമണിയെ കൊന്നത് മിർച്ചി ഗേൾസ് അല്ലാന്ന് അവർ വാ തുറന്ന് പറയാത്തോണ്ട് സുരേഷ് ഗോപി തന്നെ അത് കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കും. ആൻഡ് ഇൻ ദി എൻഡ് ഇറ്റ് ഇസ് ഫൈനലി റിവീൽ ദാറ്റ് ചിന്താമണി ആക്ച്വലി കൊന്നത് ഡോക്ടർ കിം സുദർശനാണെന്ന്. കരദർശനല്ല, സുദർശൻ. റൈറ്റ്. കിം സുദർശനാണ് ചിന്താമണി പഠിച്ച കോളേജിലെ പ്രിൻസിപ്പൽ. കിം സുദർശൻ ചിന്താമണിയെ റേപ്പ് ചെയ്ത് കൊന്നു. അതിൽ കിം സുദർശനെ അസിസ്റ്റ് ചെയ്ത ആളാണ് അഡ്വക്കേറ്റ് കണ്ണായി സായി കുമാർ. മറ്റേ അപ്പൊ അത് ലാസ്റ്റ് സുരേഷ് ഗോപി കണ്ടുപിടിക്കും. എന്നിട്ട് സുരേഷ് ഗോപി ഇവരെ രണ്ടുപേരെയും കൊല്ലും. സിനിമ തീരും. അപ്പൊ ഇനി കൺക്ലൂഷൻ എനിക്ക് പറയാനുള്ളത്, അത്ര ഒരു മോശം സിനിമയൊന്നുമല്ല. ഇത് പ്രതി എന്റർടൈനിങ് ആണ്. കുറച്ച് ക്രിഞ്ച് ആണെങ്കിലും ചെറിയ കുറച്ച് തകരാറുകൾ അവിടെ ഇവിടെ ഉള്ളു. ആ മിർച്ചി ഗേൾസിനെ ഒക്കെ പിടിച്ചങ്ങ് മാറ്റിയാ മതിയായിരുന്നു. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്നായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മൂവീസ്, നമ്മൾ റിവ്യൂ ചെയ്യണം എന്നുള്ള മൂവീസ് കമന്റ് ബോക്സിലിടുക. നമ്മൾ അതിൽ ഏതെങ്കിലും ഒരെണ്ണം റിവ്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ കൂൾ.